ആടുകുട്ടി നീ വഴി മാറി വന്നേണോ എന്തിനാ നീ ഇപ്പൊ വളർത്താൻ പോന്നെ? നിനക്ക് സഹായം ദഹായം ഉണ്ടല്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വളർത്താൻ ഒന്നും പറ്റില്ല. അമ്മേ, ആട്ടിൻകുട്ടികൾ സാധുക്കളാണ്, പറഞ്ഞതൊക്കെ കേൾക്കും, എനിക്ക് വളരെ ഇഷ്ടമാണ്. ടിയാൻ ടിയാൻ, ഞാനും അമ്മയും ജോലിയിൽ കുറച്ച് ബിസിയാണ്, അതിനെയും കൂടി നോക്കാൻ പറ്റില്ല. എന്നാ ഞാൻ നോക്കിക്കോളാം. അത് എളുപ്പമൊന്നുമല്ല, എങ്ങനാ ചെയ്യേണ്ടത് നിനക്കറിയാമോ? അത് പിന്നെ ഞാൻ പഠിച്ചോളാം അമ്മേ, നന്നായി നോക്കുന്നു, ഞാൻ പ്രോമിസ് ചെയ്യാം. ഒരു പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് നോക്കാൻ പറ്റിയില്ലെങ്കിലോ? അത് നടക്കില്ല, ഒരിക്കലുമില്ല. എനിക്ക് ഒരു ആട്ടിൻകുട്ടി വേണം. അച്ഛാ അമ്മേ, എനിക്ക് ഒരിടം വാങ്ങിത്തോ. ഞാനിതിനെ ശിഷ്യ എന്ന് വിളിക്കാൻ പോവാ. കണ്ടില്ലേ, ഈ പേര് നിനക്ക് ഇഷ്ടായി, അങ്ങനെ തന്നെയല്ലേ ശിഷ്യ? അങ്കിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ നീ ഇതിനെ നല്ലപോലെ നോക്കിയില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് തരണമെന്ന്. വേണ്ട അച്ഛൻ, ഞാൻ നല്ലോണം നോക്കാം. ശിഷ്യനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നല്ലോണം നോക്കും. അല്ല, ആടിന് ആരെങ്കിലും പേര് വെക്കോ, അതിന് നീ സംസാരിക്കുന്ന മനസ്സിലാവോ? അല്ല, കയ്യിലെന്താ? എനിക്കറിയില്ല, ഇത് നിലത്തുനിന്ന് കിട്ടിയതാ, ഒരിന്റെ എനിക്ക് കണ്ടില്ലേ. ഇഷ്ടായോ? നല്ല ഉരുണ്ടിരിക്കല്ലേ, അത് മണത്തൊക്കെ ടിയാൻ ടിയാൻ, നല്ല മണം ഉണ്ടാവും. നിനക്കറിയോ ഇത് ആടിന്റെ ചാണക? ടിയാൻ ടിയാൻ, കൈ കഴുകിട്ട് വാ, ആഹാരം കഴിക്കണം. കഴിക്കുമോളെ? എന്ത് പറ്റി? ഞാൻ ഒന്നും കഴിക്കാൻ പോകുന്നില്ല. എന്ത് പറ്റി? അച്ഛാ, ആടിനെ നിങ്ങൾ തന്നെ നോക്കൂ. ടിയാൻ ടിയാൻ, ആടിനെ നീ തന്നെ നോക്കണം എന്ന് മുൻപേ പറഞ്ഞതല്ലേ? അത് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ? എനിക്കതിന് ഒട്ടും ഇഷ്ടമില്ല. ടിയാൻ ടിയാൻ, ഇവളുടെ ഒരു കാര്യം, അവൾക്ക് കുറച്ച് സമയം കൊടുക്ക. ടിയാൻ ടിയാൻ, നിനക്ക് വിശക്കുന്നില്ലെങ്കിൽ ഈ തക്കാളി കഴിക്ക. നമുക്ക് എന്റെ വീട്ടിൽ പോയി കഴിച്ചാലോ? ശരി. എന്തിനാ കരയുന്നേ? ഇവിടെ എന്താ നടക്കുന്നത്? എല്ലാം ഇതിന്റെ തെറ്റ് തന്നെയോ? ടിയാൻ ടിയാൻ, ആടിനെ നിറയെ പുല്ലുള്ളടത്ത് കൊണ്ടുപോയി കെട്ടിയിടാം, അതിനെ സ്വതന്ത്രമായിട്ട് വിടണം.
അത് നിറയെ പുല്ല് തിന്നോളും. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് ആടുകളെ മേയ്ക്കാൻ നന്നായിട്ട് അറിയാം. പലരും നിന്നെക്കാട്ടി ചെറിയ കുട്ടികളാ, അറിയാവോ? ടിയാൻ ടിയാൻ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒരു തവണ ശ്രമിച്ച് നോക്ക്. പെട്ടെന്ന് തിരിച്ചു വരണേ. എനിക്കറിയാം. ഞാൻ നിന്നെ സഹായിച്ചിരിക്ക, വേഗം എനിക്ക് നന്ദി പറ. ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. നിനക്ക് സഹായിച്ച നീ നന്ദി പറയില്ലേ? ഇത് തെറ്റാണ് കേട്ടോ. എന്റെ കൂടെ ആടമേക്കാൻ വന്നിരിക്കുകയാണോ? മുത്തശ്ശിയെ വരാൻ പറഞ്ഞത് ഇന്നെനിക്ക് ലീവാണ്, അറിയോ? സത്യം പറഞ്ഞാ നീ ചെയ്തത് നന്നായി. നീ കല്ലെറിഞ്ഞുണ്ടല്ലോ ശിഷ്യൻ നിന്നത്. പിന്നെ ഇതിനെ കുറിച്ച് മുത്തശ്ശനെ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആടുകളുടെ നേതാവാ കേട്ടോ. വേഗം ഇതിനെ കൊണ്ട് അതിനെ കെട്ടിയിട്, അല്ലെങ്കിൽ ആ ആട് ഓടിപ്പോകും കേട്ടോ. നല്ല മണമുണ്ട് ശിഷ്യ, നീ ഇത് കഴിക്കാൻ പാടില്ല. ചാണകം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആടിന്റെ ചാണകം ഒരു വളമാണ്. അത് നമ്മൾ മണ്ണിലിട്ടാൽ ചെടികളും പച്ചക്കറിയും നന്നായി വളരും. അത് ഞാൻ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. വളമില്ലാതെ കൃഷി ചെയ്താൽ അത് കാട് പോയായിരിക്കും. ശരിക്കും പറഞ്ഞ ആട്ടിൻകാട്ടത്തിന് അത്ര നാറ്റൊന്നുമില്ല. ഈ മൊട്ട് പോലും എത്രയും പെട്ടെന്ന് ഒരു പൂവായി മാറും. ഇത് മാത്രല്ല, ദാ അതും പിന്നെ ഇതും. സൂക്ഷിച്ച് നോക്കല്ലേ, എന്നിട്ട് ആ കാലമായിട്ട് എന്റെ വീട്ടിലേക്ക് കയറി വരും. മഴ പെയ്യാൻ പോകണം തോന്നുന്നു, വീട്ടിലേക്ക് പോയാലോ. ശിഷ്യ എവിടെ പോയി? ശിഷ്യ, ശിഷ്യ, നീ എവിടെയാ ശിഷ്യ? ആടിനെ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാവോ? അതിനെ നമ്മൾ ഇങ്ങനെ വിളിക്കണം. മാറി നിൽക്കണോ? ഒന്നും സംഭവിച്ചില്ല. നീ എന്തിനാ കരയുന്ന? അതെവിടെ അടുത്ത് തന്നെ ഉണ്ടാവും. സഹായി എന്തോ കണ്ടെത്തിട്ടുണ്ട്, വാ. നീ ഇനി ആഹാരം കൊടുക്കുന്നില്ലെന്നല്ലേ പറഞ്ഞു? എന്ന് ആരാ പറഞ്ഞത്? സഹായ്, നിനക്ക് വേണം നന്ദി പറയാൻ. കുറച്ചുകൂടി പോയിരുന്നെങ്കിൽ ശിഷ്യ മുങ്ങിപ്പോയേനെ. ഞാൻ വേഗം കഴിക്കണം. വേഗം കഴിച്ചിട്ട് ശിഷ്യാനും മരുന്ന് പുരട്ടി കൊടുക്കണം.